ഈ കൊട്ടാരത്തിലെ മഹാറാണിയമ്മ ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ദക്ഷിണ അനുഗ്രഹം വാങ്ങിയാലും അമ്മ ഹരേ മേൽച്ച മഹാറാണിയമ്മ ഞങ്ങളുടെ കൂട്ടർ പുറത്ത് നിൽപ്പുണ്ട്. ആ സെക്യൂരിറ്റി ജവൻ ഒരാളെ മാത്രമേ കടത്തി വിട്ടുള്ളൂ. എന്റെ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടി ജഫ്ന തരണയമ്മ. മഹാറാണിയമ്മ ഈ കുടുംബത്തിൽ സുഖ സന്തോഷം നിലനിൽക്കുമ്പ സൂപ്പർ ജോഡി അമ്മ സൂപ്പർ ജോഡി. അമ്മയുടെ മകളും മരുമകനും എന്ത് ചേർച്ചയാണെന്ന്. 100 വർഷം സന്തോഷമായി വാഴും. ശിവപാർവതി മാതിരി ശ്രീരാമ സീതാ മാതിരി ഐശ്വര്യമായി അഭിഷേക് വെച്ച മാതിരി. നോക്കിക്കോമ്മ ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ കുടുംബത്തിൽ ഒരു ഉണ്ടിക്കണ്ണം പിറക്കും. ണെങ്കിലും ആശീർവാദം ഞങ്ങൾ ഒരു പിശുക്കും കാണിക്കില്ലമ്മ. ഇതെന്തെങ്കിലും തെറ്റിദ്ധരിച്ച് പറയണേട്ടെ മാം സാബ് വിഷമിക്കരുത്. അതിനെന്താ സന്തോഷമുള്ള കാര്യത്തിനല്ലേ അവര് പറഞ്ഞത്. ഇനി ഇവിടെ കറങ്ങി അടിച്ചു നിൽക്കാതെ വേഗം പോയിക്കൊള്ളണം. സന്തോഷമായില്ലേ മഹാരാജ്? അതിന് അർഹത ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും വലിയ സന്തോഷം. എങ്കിൽ എന്നെ കൂടെ ഒന്ന് സന്തോഷിക്കൂ മഹാരാജ്. കാശ് കിട്ടില്ലേ അപ്പോട്ടെ. പ്ലീസ് മഹാരാജൻ എന്നെ സന്തോഷിപ്പിക്കണം. ഇവിടെ പറഞ്ഞത് പ്ലീസ് മഹാരാജൻ എന്നെ സന്തോഷിപ്പിക്കണം. എന്നെ സന്തോഷിപ്പിക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു രഹസ്യം പറഞ്ഞു താ. നിന്റെ യഥാർത്ഥ പേരിത്രയും കൃത്യമായി വിളിച്ചു പറഞ്ഞാ ഞാൻ ആരാണെന്നോ. നീ പകച്ചു പോയോടാ കണ്ണ. ഞാൻ താഹിർ അമീൻ, ശത്രുവല്ല. നിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നീ കൈമാറുന്ന രഹസ്യങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിന് കൈമാറാനും കമാൻഡർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നെയാ. ഇത്രയും നാൾ നീ എന്റെ നിരീക്ഷണത്തിലായിരുന്നു. നിന്റെ തുടക്കം ഗംഭീരം. ബ്രിഗേഡിയർ ശിവപ്രസാദ് എന്ന ആ ബാസ്റ്റേർഡിന്റെ പ്രീതി പിടിച്ചു പറ്റിയതും അവന്റെ മകളുടെ മനസ്സിൽ കയറി പറ്റിയതും ഒക്കെ അതിഗംഭീരം. പക്ഷേ നിന്നെ ഏൽപ്പിച്ച ദൗത്യം ധൻവീർ ദിഹാദി ഗ്രൂപ്പിന്റെ ബദ്ധ ശത്രുവായ ശിവപ്രസാദിന്റെ നീക്കങ്ങൾ, അവന്റെ നീക്കങ്ങൾ രഹസ്യമായി അറിഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിന് കൈമാറാനാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ബ്രിഗേഡിയറുടെ മകളെ പ്രേമിച്ചു നടന്നപ്പോൾ നിനക്ക് സമയം കിട്ടിയില്ലയോടാ. ശരിക്കും അസ്ഥിക്കും പിടിച്ചു പോയോടോ പറഞ്ഞോക്കെ. ഹാരിയുമായി അങ്ങനെ ഒരു അർപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ കൈ സുഖപ്പെട്ട സമയത്ത് തന്നെ ഞാനിവിടെ നിന്ന് പോകണമായിരുന്നു. നിങ്ങൾക്കറിയോ ഇവിടെ ഉള്ളവരൊക്കെ വളരെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നത്. ഇവിടെ ഉള്ളവരുടെ ആത്മാർത്ഥതയെ അളക്കാനാണോടാ നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നീ ഒരു പാകിസ്ഥാനി അല്ലടാ, ഹിന്ദുസ്ഥാനിലെ കാഫ്രിയങ്ങളുടെ ആത്മാർത്ഥത അല്ല എനിക്ക് അറിയേണ്ടത്. നമ്മുടെ ജനതയ്ക്ക് കുഴിമാടങ്ങൾ ഒഴുക്കുന്ന ശിവപ്രസാദ് എന്ന ഡേഞ്ചറസ് ബ്രിഗേഡിയറുടെ സൈനിക രഹസ്യങ്ങളാ. എനിക്ക് കുറച്ച് സാവകാശം കൂടി തരണം. നിങ്ങൾ നിങ്ങൾക്കറിയാലോ ഹിന്ദുസ്ഥാനോടുള്ള വിരോധം മുത്ത് ചാരവൃത്തി കറങ്ങിപ്പെട്ട ഒരു പാകിസ്ഥാനി അല്ല ഞാനെന്ന്. നിങ്ങൾ ഒരിക്കൽ വലിയ ചതി എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുകയായിരുന്നില്ലേ. നിങ്ങളൊരു ഭാരതനല്ലേ തകർബായി? ഭാരതം ഇപ്പോഴും എനിക്കൊരു ശത്രുരാജ്യമല്ല. വിഭജനം അതിർത്തിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ലാഹോറിൽ ചായമക്കാനിയിൽ കുടുംബവുമായി കുടുങ്ങിപ്പോയി പാകിസ്ഥാനിയായി ജീവിക്കേണ്ടി വന്ന ഒരു കൊണ്ടോട്ടിക്കാരന്റെ പേരക്കുട്ടിയാ ഞാൻ. എന്റെ വല്യൊപ്പയുടെ രക്തബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഇപ്പോഴും ഉണ്ട് കൊണ്ടോട്ടി. ഭാരതം ഇപ്പോഴും എനിക്കൊരു ശത്രുരാജ്യമല്ല താഹർ, മറിച്ച് എന്റെ അടിവേരുകൾ ഉൾക്കൊള്ളുന്ന മാതൃരാജ്യമാണ്. 30 മില്യനോളം ദൈവങ്ങളെ ആരാധിക്കുന്ന
ബഹുദൈവ വിശ്വാസികളുടെ നാടിന്റെ പുണ്യത്തെ കുറിച്ചാണ് ഓടാതി എന്നോട് പുലമ്പുന്നേ. ഇന്ത്യൻ പട്ടാളം കൊന്നു തള്ളി ഷഹിദാക്കളായി മാറിയവരുടെ ഖബറിടങ്ങളിൽ കുത്തിയ മീസാൻ കല്ലുകൾ പോലും പൊറുക്കില്ല നിന്റെ ഈ വാക്കുകൾ. പ്രതികാരം നിറവേറ്റാനുള്ള സൈനിക രഹസ്യങ്ങൾ അതൊന്നും നീ ചെവിക്കൊണ്ടില്ലെങ്കിലും കേൾക്കാതിരിക്കാനാകുമോ? നിനക്ക് നിന്റെ പെങ്ങൾ നസ്രിയയുടെ കരച്ചിൽ രക്ഷിക്കണോ അതോ ഹിന്ദുസ്ഥാന്റെയും ഇവിടെ ഉള്ളവരുടെയും പുണ്യം പറഞ്ഞ് നിനക്ക് നിന്റെ അനുജത്തിയെ കൊലക്ക് കൊടുക്കണോ? എന്റെ കുഞ്ഞു പെങ്കൊന്നും സംഭവിക്കരുത്. ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ കമാൻഡറെ തൃപ്തിപ്പെടുത്തുന്ന രഹസ്യം നീ കൈമാറിയില്ലെങ്കിൽ നിന്റെ അനുജത്തി. ഈ ഒരു ഭീഷണി പുറത്ത് എന്നെ നിങ്ങൾക്കൊരു നിന്നനായ ചാരനാക്കി മാറ്റാൻ കഴിഞ്ഞെങ്കിൽ അതുകൂടി ഞാൻ ചെയ്തു കൊള്ളാം. എന്റെ അനുജത്തിയുടെ ജീവന് വേണ്ടി അന്യന്റെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കി കണ്ടറിയുന്ന കാര്യങ്ങൾ പോലെ ആ നാണം കെട്ട രഹസ്യങ്ങൾ കഞ്ഞി പിന്നെ വാതാക്ക്. ഇപ്പം പോ പ്ലീസ്. മതി റിയാസ് അൻവർ, എനിക്കത് കേട്ടാ മതി. പിന്നെ ശിവപ്രസാദിന്റെ സെക്യൂരിറ്റി ചീഫ് നമ്മുടെ ആളാ, കോടികൾ കൊടുത്ത് വിലക്കെടുത്തതാ. അതാ ഈച്ച പോലും പറക്കാത്ത ഈ കാമ്പൗണ്ടിലേക്ക് എനിക്ക് ഈ വേഷം കെട്ടി വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആർക്കും സംശയം തോന്നാതെ വേണം നിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇനി നീ അടിച്ചു പൊളിക്കണ കണ്ണാ. ബ്രിഗേഡിയറിന്റെ മകളെ പ്രേമിച്ചോ പ്രാപിച്ചോ, നീ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണ കണ്ണോ. അല്ലാ